നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ ഇതിഹാസമായ ജെറാർഡ് പികെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കിങ്സ് ലീഗിൻ്റെ ഫൈനൽ ഇന്നലെയായിരുന്നു അരങ്ങേറിയിരുന്നത്. എഫ് സി ബാഴ്സലോണയുടെ മൈതാനമായ ക്യാമ്പ് നൗ ആയിരുന്നു ഈ ഒരു ഫൈനൽ മത്സരത്തിന് സാക്ഷിയായിരുന്നത്. ഈ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് കിരീടം നേടാൻ സാധിച്ചത് എൽ ബാരിയോ എന്ന ടീമിനായിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു അവർ അനിക്കിലാഡോറസ് എഫ് സിയെ പരാജയപ്പെടുത്തിയിരുന്നത്. 12 ടീമുകളാണ് ആകെ കിങ്സ് ലീഗിൽ മാറ്റുരക്കുന്നത്. 7 താരങ്ങളാണ് ഒരു ടീമിൽ കളിക്കുക. ആകെ 40 മിനിറ്റ് മാത്രമാണ് മത്സര സമയമുണ്ടാവുക. കിങ്സ് ലീഗിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. മുൻ അർജന്റീൻ സൂപ്പർ താരം സെർജിയോ അഗ്യൂറോ, ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡീഞ്ഞോ എന്നിവരൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിച്ചിലൂടെയാണ് ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് നടന്നിരുന്നത്. ഫുട്ബോൾ ലോകത്തെ മുൻതാരങ്ങൾ, അതല്ലെങ്കിൽ പ്രശസ്തരായ സ്ട്രീമേഴ്സ് എന്നിവരാണ് ഓരോ ടീമിൻ്റെയും ഉടമകളായിട്ടുള്ളത്. ഇപ്പോഴിതാ ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറും കിങ്സ് ലീഗിൽ ചേർന്നിട്ടുണ്ട്. അതായത് അടുത്ത സീസണിൽ നെയ്മറുടെ ഉടമസ്ഥതയിൽ ഒരു ടീം കിങ്സ് ലീഗിൽ മാറ്റുരക്കും എന്നുള്ളതാണ് ഇക്കാര്യം നെയ്മർ ജൂനിയർ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം നെയ്മർ ജൂനിയർ പരിക്ക് മൂലം സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ് ഇരിക്കുന്നത്. ഈ സീസണിൽ ഇനി നെയ്മറെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിക്കില്ല. ആരാധകരെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിലാണ് ഇനി നെയ്മർ ജൂനിയറെ കളിക്കളത്തിൽ കാണാൻ കഴിയുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ ഉണ്ടും കാണാം.